തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും സന്ദീപിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് NIA യുടെ വ്യാപക പരിശോധനയാണ്, വ്യാപക തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. ഗൂഢാലോചന നടന്നതായി കരുതുന്ന തിരുവനന്തപുരത്തെ ഹെദർ ഫ്ളാറ്റ്, വഴുതക്കാട് ഹീര ഫ്ളാറ്റ്, അരുവിക്കരയിലെ വാടക വീട് എന്നിവിടങ്ങളിൽ സന്ദീപിനെ എത്തിച്ച് തെളിവെടുത്തു. സ്വപ്നയെ അമ്പലമുക്കിലെ ഫ്ളാറ്റിൽ എത്തിച്ചു. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു തലസ്ഥാനത്തെ NIA പരിശോധന. ഇരുവരെയും NIA ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പ്രതികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇരുവരെയും ഒരുമിച്ചിരുത്തി വിവരങ്ങൾ തേടുന്നതിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. അങ്ങനെയെങ്കിൽ അക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിനേത് തരത്തിലുള്ള നടപടികളായിരിക്കും തുടർന്ന് NIA സംഘം സ്വീകരിക്കുക എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. തീർത്തും നാടകീയമായിരുന്നു ഇന്ന് തെളിവെടുപ്പിന്. നേരത്തെ ഒന്നും പുറത്തുവരാത്ത ചില പ്രദേശങ്ങളിലേക്ക് കൂടി ഇവരെ എത്തിച്ചത്. ഇത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടന്നു എന്ന് സൂചിപ്പിക്കുന്നു. നെടുമങ്ങാട്ടേക്കും കേശവദാസപുരത്തേക്കുമെല്ലാം പ്രതികളെ കൊണ്ടുപോകുന്ന നിലയുണ്ടായി. പ്രതികളിൽ നിന്ന് വളരെ വിശദമായി കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികളുടെ ഉന്നത ബന്ധം അതേത് തരത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വെളിവാകുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. എന്തായാലും ഉന്നതരുടെ സഹായം ഇവർക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് വിവിധ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഏതൊക്കെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി പുറത്തുവരേണ്ടത്. അക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം അതിനോടെല്ലാം അടുത്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് തന്നെ മനസ്സിലാക്കണം. ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു അന്വേഷണ സംഘം. തെളിവെടുപ്പ് എന്ന നടപടി അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ആ നടപടികളിലേക്ക് കടന്നു. തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് പ്രതികളെ തെളിവെടുപ്പ് നടത്തിയത്. ഇപ്പോൾ NIA ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ് പ്രതികളെ. ഷഫീദ് റാവുത്തർ NIA ക്യാമ്പിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഏറ്റവും നിർണായകമായി ഇതിന്റെ ഗൂഢാലോചനയിൽ ഉന്നതർക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണല്ലോ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ശിവശങ്കറിന്റെ അടക്കം ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ സംശയമായി നിൽക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും പുറത്തു വരുന്നു. ഈ തെളിവെടുപ്പിലൂടെ ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച് ഇവർ ഗൂഢാലോചന നടത്തിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയിപ്പോൾ വരികയും ചെയ്യും. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നതരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ വിലയിരുത്താൻ ഈ ഘട്ടത്തിൽ. തീർച്ചയായും രജിത്ത്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ NIA അന്വേഷണ സംഘം കണ്ടെത്തിയ ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ടു പേരുടെയും, സ്വപ്ന സുരേഷിൻ്റെയും സന്ദീപിൻ്റെയും മൊഴികളിലെ വൈരുദ്ധ്യം എന്നതിനപ്പുറത്തേക്ക് ഇവർ ഈ സ്വർണം റിസീവ് ചെയ്തതിന് ശേഷം, അതായത് വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ സ്വർണമെത്തി സ്വർണം റിസീവ് ചെയ്തതിന് ശേഷം ഇത് പലയിടത്തേക്കായി മാറ്റുന്നത് എങ്ങനെ എന്നതടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ കസ്റ്റംസ് അന്വേഷണ സംഘം പ്രതികളോട് ചോദിച്ചിരുന്നു. അതിനെക്കുറിച്ച് അവർ ചില മറുപടികളും പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഈ രണ്ടുപേരെയും തെളിവെടുപ്പിനായി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ വണ്ടിയിലിരുത്തി ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന നടപടികളും നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എങ്ങനെയാണ് ഈ കാർഗോ വിഭാഗത്തിലെത്തുന്ന സ്വർണം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികളോട് ചോദിച്ചറിഞ്ഞു. ഇതിനെക്കുറിച്ച് ഇവർ പറഞ്ഞതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിക്കടി തെളിവെടുപ്പ് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയതും. അതിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങൾ ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ പഠിക്കേണ്ടതുണ്ട്. അതാണ് NIA അന്വേഷണ സംഘം ആദ്യമായി ചെയ്യുക. അതേസമയം തന്നെ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം ഈ ക്യാമ്പിൽ ഇരുവരെയും, സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതായത് നിലവിൽ അവർ നൽകിയിരിക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യമായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. ഒരു പക്ഷേ ഇന്നിന് തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NIA ഒരു സീക്രസി സൂക്ഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എങ്ങനെയായിരിക്കും അവരുടെ നടപടികൾ എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാനും കഴിയില്ല. പക്ഷേ ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ, പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ഉന്നയിച്ച ഗൂഢാലോചന നടന്നുവെന്ന് നേരത്തെ അവർ സ്ഥിരീകരിച്ച കുറച്ച് സ്ഥലങ്ങൾക്കപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ കൂടി ഇന്ന് തെളിവെടുപ്പ് നടത്തി. പ്രത്യേകിച്ച് വഴുതക്കാട്ട് ഹീര ഫ്ളാറ്റ്, അതേപോലെ തന്നെ മരുതൻകുഴിയിലെ സ്വപ്ന സുരേഷ് നേരത്തെ വടയ്ക്ക് താമസിച്ചിരുന്ന വീടടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ ഗൂഢാലോചന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചന കൂടുതൽ ഇടങ്ങളിൽ വെച്ച് നടത്തി എന്നുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ NIA അന്വേഷണ സംഘത്തിനുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു ഗൂഢാലോചന, കൂടുതൽ സ്ഥലങ്ങളിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളുടെ ഇൻവോൾവ്മെൻറ്റും ഇക്കാര്യത്തിൽ NIA അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഒരു സ്വർണ്ണ റാക്കറ്റ് സ്വർണ്ണക്കടത്ത് റാക്കറ്റ് പ്രവർത്തിക്കുന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ NIA ലഭിച്ചിരുന്നു.
ഐ ബി അടക്കമുള്ള സംവിധാനങ്ങൾ, സംസ്ഥാന ഐ ബി അടക്കമുള്ള സംവിധാനങ്ങളായിരുന്നു അത്തരത്തിൽ വിവരങ്ങൾ എൻ ഐ എക്ക് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ നിരീക്ഷിച്ച് വരികയാണ് എൻ ഐ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജയഘോഷ് അടക്കമുള്ള ആളുകളെയും പിന്നീട് യു എ കോൺസുലേറ്റിലെ ഒരു ഡ്രൈവറെയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ദിവസം എൻ ഐ എ ആലോചിച്ചതാണ്. ആ സമയത്താണ് ജയഘോഷ് അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി യു എ കോൺസുലേറ്റിലെ ഒരു ഡ്രൈവറെ എൻ ഐ എ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അയാളുടെ വീട്ടിലടക്കം റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടന്നപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഈ കേസിലുണ്ട് എന്നുള്ള കാര്യം എൻ ഐ എ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ചില നിർണായക സ്ഥലങ്ങളിൽ, അതായത് സ്വപ്ന എന്ന ഒരിടത്ത് മാത്രമാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. പ്രത്യേകിച്ച് അമ്പലമുക്കിലെ എസ് ഐ താന ഫ്ളാറ്റിൽ സ്വപ്ന നേരത്തെ താമസിച്ചിരുന്ന, ഈ സ്വർണ്ണക്കടത്തിന് ശേഷം സ്വപ്ന ഒളിവിൽ പോകുന്നത് ഈ ഫ്ളാറ്റിൽ നിന്നായിരുന്നു. ഇവിടേക്ക് എത്തിച്ച് 15 മിനിറ്റോളം ചോദ്യം ചെയ്തു. നേരത്തെ കസ്റ്റംസ് അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് ചില ബാങ്കുകളുടെ പാസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിരുന്നു. അതിനുശേഷം തുടർ നടപടിയെന്നോണം ആണ് എൻ ഐ എ അന്വേഷണ സംഘം അവിടേക്ക് എത്തിയത്. അവിടെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കസ്റ്റംസ് അന്വേഷണ സംഘം എൻ ഐ എക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഒരു രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് ഈ ഫ്ളാറ്റിൽ, സ്വപ്ന സുരേഷിൻ്റെ അമ്പലമുക്കിലെ ഫ്ളാറ്റിൽ എൻ ഐ എ അന്വേഷണ സംഘം പരിശോധന നടത്തുകയും സ്വപ്നയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തത്. ഇവിടെയും സ്വപ്നയോട് ചില നിർണായകമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആണെങ്കിൽ ചില മറ്റ് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് വിട്ടുപോയിട്ടുണ്ട്. അതായത് നെടുമങ്ങാട് സന്ദീപിൻ്റെ ഉടമസ്ഥതയിലുള്ള കാർബൺ ഡോക്ടർ സ്ഥാപനം, അവിടെ സമാന്തരമായി ഈ കസ്റ്റംസ് റെയ്ഡ് നടത്തുകയായിരുന്നു. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വിവരമനുസരിച്ച്, നേരത്തെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്, അതായത് എൻ ഐ എ അന്വേഷണ സംഘം കസ്റ്റംസ് അന്വേഷണ സംഘവും സമാന്തരമായി ചില അന്വേഷണങ്ങൾ, ചില റെയ്ഡുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ആൻറ്റി പൈറസി വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണെന്ന് സന്ദീപ് പരിചയപ്പെടുത്തി ആൾമാറാട്ടം നടത്തി കരകുളത്ത് ഒരു ഫ്ളാറ്റ് എടുത്തിരുന്നു. ആ ഫ്ളാറ്റിൽ ഇപ്പോൾ കസ്റ്റംസ് പരിശോധന നടത്തുകയാണ്. കൃത്യമായി പറഞ്ഞാൽ മിർഗ്രീൻസ് ഫ്ളാറ്റിലെ 9B പരിശോധന നടക്കുന്നത്. സന്ദീപിൻ്റെ ഭാര്യ സൗമ്യയും ഈ ഫ്ളാറ്റിലേക്ക് കസ്റ്റംസ് അന്വേഷണ സംഘം എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എൻ ഐ എ അന്വേഷണ സംഘം നൽകുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതാണ്ട് രാവിലെ 9:00 ഈ കാർബൺ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധന അല്പം മുൻപാണ് അവസാനിച്ചത്. അവിടെ നിന്ന് സൗമ്യ, അതായത് സന്ദീപിൻ്റെ ഭാര്യ സൗമ്യയും കൂട്ടിക്കൊണ്ടാണ് അത്തരത്തിൽ ഈ കരകുളത്തെ ഫ്ളാറ്റിലേക്ക് പരിശോധന ഇപ്പോൾ നടത്തുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വരും ദിവസങ്ങളിൽ എൻ ഐ എ സ്ഥിരീകരിക്കും. പ്രത്യേകിച്ച് മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിന് അടക്കമുള്ള ആളുകളുടെ ഇക്കാര്യത്തിലെ പങ്കിനെ സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ എൻ ഐ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ അടിയന്തരമായി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ സഹായിച്ച ഉന്നത ഉദ്യോഗസ്ഥരാരൊക്കെയാണ്, പ്രത്യേകിച്ച് ഈ അരുൺ ബാലചന്ദ്രൻ, അതേപോലെ തന്നെ മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കർ, ഈ രണ്ടുപേരുടെ പേരുകളിൽ ചില സംശയങ്ങൾ എൻ ഐ എക്കുണ്ട്. അത് എൻ ഐ എ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരും. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയ ഇടപാടുകൾ, ഈ ഹെദർ ഫ്ളാറ്റിൽ വീണ്ടും എൻ ഐ എ സംഘം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരിശോധന നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തെളിവെടുപ്പിന് പ്രതികളെ എത്തിക്കില്ല എന്നും നമ്മൾ അറിയുന്നുണ്ട്. സ്വാഭാവികമായും ഹെദറിൽ വിശദമായ പരിശോധന നടത്തും. ഹെദറിന് നേരെ എതിർവശത്തുള്ള ഹിൽട്ടൺ ഗാർഡൻസ് ഹോട്ടലിലും പരിശോധന നടത്തും. ഇവിടെ ജൂലൈ 1-2 തീയതികളിൽ മുറിയെടുത്ത 4 കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ കസ്റ്റംസും എൻ ഐ എ അന്വേഷണ സംഘവും പരിശോധനകൾ നടത്തിയിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയും ചെയ്തു. ഹിൽട്ടൺ ഗാർഡനിൽ വെച്ച് 4 ഇവർ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. സ്വാഭാവികമായും അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വേണം. ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അടുത്ത 2 എൻ ഐ എ സംബന്ധിച്ചുള്ള നിർണായകമായ ഒരു അന്വേഷണ രീതി എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഈ കൂടുതൽ ഉന്നതരിലേക്ക്, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ ഈ മുൻ ഐ ടി സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ എൻ ഐ എ നോട്ടീസ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അതിനുശേഷം മാത്രമേ സാധ്യതയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പേരൂർക്കട എസ് എ പി ക്യാമ്പിന് സമീപമുള്ള പോലീസ് ക്ലബിലാണ് എൻ ഐ എ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എത്തിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. റിജിത്ത് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രാഥമികമായൊരു തെളിവെടുപ്പാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ എൻ ഐ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ എത്തിച്ച പ്രതികളെ വെവ്വേറെ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു രണ്ടു പ്രതികളെയും എത്തിച്ചത്. സന്ദീപിനെ ഹെദർ ഫ്ളാറ്റിലും വഴുതക്കാടുള്ള ഹീര ഫ്ളാറ്റിലും എല്ലാം എത്തിച്ചു. ഫ്ളാറ്റിന് സമീപമുള്ള വീട്ടിലും എല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മരുതൻകുഴിയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിൽ ഇവർ ഗൂഢാലോചനയ്ക്കായി ഒത്തുചേർന്നിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രതികളിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് വിലയിരുത്തുന്നതിനു വേണ്ടി കൂടിയാണ് അന്വേഷണ സംഘം ഇവിടെയെല്ലാം പരിശോധന നടത്തിയത്, തെളിവെടുപ്പിനെത്തിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാറിലിരുത്തിക്കൊണ്ട് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നിലയും ഉണ്ടായിരുന്നു. രണ്ടു പേരും പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന്
പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം ആദ്യം ചെയ്തത്. ഉന്നതർക്ക് പങ്കുണ്ട്, ഉന്നതരുടെ സഹായം ഏതു തരത്തിൽ എന്നുള്ള കാര്യം വളരെ വിശദമായി പുറത്തു വരേണ്ടതുണ്ട്. അക്കാര്യം പ്രതികളിൽ നിന്ന് ചോദിച്ചറിയുകയായിരുന്നു. വലിയൊരു റാക്കറ്റ് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വലിയൊരു റാക്കറ്റ് തന്നെ ഇവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. ആ റാക്കറ്റിൽ ആരെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഇനിയിപ്പോൾ ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കേണ്ടി വരും. കൂടുതൽ പേരിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ട നടപടിയിലേക്ക് കടക്കേണ്ടി വരും. അന്വേഷണ സംഘത്തിന് അതെല്ലാം സംബന്ധിച്ചൊരു പ്രാഥമികമായ വിവരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ശിവശങ്കറിനടക്കം ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഗൂഢാലോചനയിൽ ശിവശങ്കറിന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകളും പുറത്തു വരികയും സർക്കാർ വലിയ പ്രതിരോധത്തിലെത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രതികളുമായി തിരുവനന്തപുരത്തെ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടന്നത്. ശിവശങ്കറിനെ കൂടുതൽ കുരുക്കിലാക്കുന്ന മറ്റു വിവരങ്ങളും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. IT സെക്രട്ടറി ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് അറിയാമായിരുന്നു എന്നാണ് ഒന്നാം പ്രതിയായ സരിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ പോലും ശിവശങ്കരൻ ഇടപെട്ടിരുന്നു എന്നാണ് സരിത്ത് പറയുന്നത്. ഔദ്യോഗിക വാഹനത്തിൽ സ്വപ്ന സ്വർണം കടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിവരങ്ങളും സരിത്തിന്റെ മൊഴിയിലുണ്ട്. ശിവശങ്കറിനെ പ്രതിരോധത്തിലാക്കും ആ മൊഴി എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ സന്ദീപിനെ ആണ് ഇന്ന് തെളിവെടുപ്പിന് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഹെദർ ഫ്ലാറ്റിലടക്കം എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് നടന്നത്. ഗൂഢാലോചന എവിടെയൊക്കെ നടന്നു, ആ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് സംബന്ധിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സ്വർണ്ണക്കടത്തിന് വലിയ രാജ്യാന്തര ബന്ധങ്ങളടക്കമുണ്ട്, ഭീകരവാദ ബന്ധങ്ങളടക്കമുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമടക്കം ഇതിനു മുമ്പില്ലാത്ത വിധം ഈ കാര്യങ്ങളെ നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടത്ത് മാറിയിരുന്നു. കസ്റ്റംസിന്റെയും NIA യുടെയും അന്വേഷണം ഏതു തരത്തിലാണ് നടക്കുന്നത് എന്ന വിലയിരുത്തൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സാധാരണ നിലയിൽ അത്തരം നടപടികൾ സാധാരണമല്ല. അത്രയും ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ അന്വേഷണ ഏജൻസികളും സർക്കാരും കാണുന്നത്, കേന്ദ്ര സർക്കാരും കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ നടപടികളിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും ഇപ്പോൾ NIA ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയുമാണ് പ്രതികളിൽ നിന്ന് ഒരുമിച്ചിരുത്തി വിവരങ്ങൾ തേടുകയാണ് NIA സംഘം ഇപ്പോൾ.